ഹലോ ഗായ്സ്, എല്ലാവർക്കും സോജിസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് മാങ്ങാച്ചാറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ മാങ്ങാച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: 5 മാങ്ങ ചെറുതായി എരിഞ്ഞ് അതിനെ ഉപ്പുവെള്ളത്തിൽ 2 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കുക. അത് കഴിഞ്ഞ് അതിനാവശ്യമായ സാധനങ്ങൾ: 4 ടീസ്പൂൺ മുളക് പൊടി, 20 ഇതൾ വെളുത്തുള്ളി, 1 ടീസ്പൂൺ കടു, 1.5 പീസ് കായം, എണ്ണ 4 ടീസ്പൂൺ, ഉരുവ 1/2 ടീസ്പൂൺ ആണ്. അപ്പോൾ ചെയ്യുന്ന വിധം നോക്കാം. ആദ്യമായി നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ 4 ടീസ്പൂൺ എണ്ണയും കടുകും 1/2 ടീസ്പൂൺ കായം ഇടുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ പൊടിച്ചു വച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ 20 ഇതൾ വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് ഇതിനെ പൊടിക്കുക. പൊടിച്ചു വച്ചിരുന്നത് ഇത് ഈ കടുക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വീട്ടിൽ അടുത്ത് ഇട്ട് തുടങ്ങി. അപ്പോൾ ഇന്ന് സഹായിക്കാൻ എന്ന അമ്മയുണ്ട്. അപ്പോൾ ഗ്യാസിലാണെങ്കിൽ ചെറുതായി നേരത്തെ വേവും. നമ്മളെ അല്ലാതെ വിറകടുപ്പുള്ളതുകൊണ്ടാണ് ഇത് പിന്നെ പെട്ടെന്ന് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇതൊന്ന് മൂക്കണം. ഈ വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് മാത്രമാണ് നമുക്കടുത്ത് ചെയ്യാറുള്ളത്. അപ്പോൾ ഏതാണ്ട് ചെറുതായിട്ട് മൂത്ത് വന്നിരിക്കുന്നു. ഇനിയും കുറച്ചും കൂടെ ഒന്ന് മൂക്കണം. അമ്മ ഇതിൽ ചേർക്കുന്നത് കൈയളവാണ്, പക്ഷേ നമ്മളത് ടേബിൾ സ്പൂൺ കണക്കിലാണ് നമ്മളിപ്പം പറയുന്നത്. അപ്പോൾ ഇത് 4 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, ഇത്രയും ചേർത്തൊന്ന് ഇളക്കുക, നല്ല വൃത്തിയിൽ ഇളക്കുക. അതിനുശേഷം നമ്മൾ മാങ്ങയുടെ ആ ഉപ്പുവെള്ളം ആദ്യം ഒഴിക്കുക. ഉപ്പുവെള്ളം അത് കഴിഞ്ഞ് മാങ്ങ ഇടുക. മാങ്ങ നല്ല വൃത്തിയൊന്ന് ഇളക്കുക. നല്ല വൃത്തിയൊന്ന് ഇളക്കി അതിൻ്റെ എല്ലാം ഒന്ന് ചേർക്കുക. അപ്പോൾ ഇത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല വൃത്തി എല്ലാം പിടിച്ചിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ മാങ്ങാച്ച റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.